ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിടക്കാച്ചി റെസിപ്പീസ് ലോഡിംഗ്. അപ്പോൾ ഞാനിന്ന് ഓണർ റെസിപ്പീസിൽ അഞ്ചാമത്തെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, കുമ്പളങ്ങ ഓലൻ. അപ്പോൾ ഓല ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിയായി പെർഫെക്റ്റായി വരാനുള്ള കുറച്ച് ടിപ്സും കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. ഇത് തൃശ്ശൂർ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് തന്നെ ചിലർ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഓലൻ. അതുപോലെ തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് തോലൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുമ്പളങ്ങ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും അധികം മൂക്കാത്ത ഇതുപോലെയുള്ളൊരു കുമ്പളങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുമ്പളങ്ങയുടെ ഉള്ളിലെ കുരു കളയുമ്പോൾ ഇതുപോലെ കൈ കൊണ്ട് കളയുകയാണെങ്കിൽ അതിൻ്റെ ഉള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം പോവില്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ ഓലൻ കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഈ കൈൻ്റെ ചൂണ്ടുവിരൽ വെച്ചിട്ട് അതിനോട് ചേർത്തിട്ട് ഇങ്ങനെ അരിയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല തിന്നായിട്ടുള്ള പീസുകളായിട്ട് കിട്ടും. എത്ര തിന്നാവുന്നോ അത്രയും ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഒരു കുമ്പളങ്ങ മുഴുവനും ഇതുപോലെ വീതിയിൽ തിന്നായിട്ടുള്ള പീസുകളായി കട്ട് ചെയ്തിട്ട് നമ്മൾ ഓലൻ വയ്ക്കുന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനായിട്ട് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ചേർക്കുന്നത് രണ്ടാം പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് അരച്ചിട്ട് ഒന്നാം പാലെടുത്തിട്ടുണ്ട്. അര ഗ്ലാസ് ഒഴിച്ചപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ മുക്കാൽ ഗ്ലാസ് എടുത്ത്. അര ഗ്ലാസ് ഒഴിച്ചാലും മതിയാവും. പിന്നീട് അതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായി അരച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള രണ്ടാം പാലാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് വേവിക്കുന്നത് രണ്ടാം പാലിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം അതിൽ മുങ്ങിക്കെടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള വെള്ളം കുമ്പളങ്ങയുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നോളും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ ഇപ്പോൾ, കാരണം ഈ ഓലനിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ വളരെ കുറവേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക എന്നുള്ള ഒരൊറ്റ പണിയേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി വെച്ചാൽ ഓലം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സദ്യകളിൽ ഇഷ്ടമാണ് കൂടുതലുണ്ടാവാറ്. പക്ഷെ പണ്ടൊക്കെ എല്ലാ സദ്യക്കും ഓലനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. പിന്നെ നമ്മളിതിൽ പച്ചമുളകോ കറിവേപ്പിലയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അങ്ങനെയാണ് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്നത്. ഞാനിതിൽ പച്ചമുളകും കറിവേപ്പിലയും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, അതും ടേസ്റ്റിയാണ്. പക്ഷേ ഇത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരെ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഓലനിലെ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളൊക്കെ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലെ കഷ്ണങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ട് ഒരു കുഴഞ്ഞ പോലെ ആയിട്ടുണ്ടാവും. വേണമെങ്കിൽ നമുക്കൊരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായി ഉടച്ചു കൊടുക്കാം. പിന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലോട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ അതൊന്നും ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഓലനിലൊക്കെ എപ്പോഴും ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തന്നെ ഓല നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒന്നാം പാലും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇലയിലൊഴിച്ചാലും ഒഴുകി പോകാത്തൊരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്കാവും. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ കുമ്പളങ്ങ ഓല റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.